നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. ജെ എൻ യു വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാർ സെപ്റ്റംബർ അവസാന വാരമായിരുന്നു സി പി ഐ വിട്ട് കോൺഗ്രസിൽ പ്രവേശിച്ചത്. കനയ്യയുടെ ഈ പാർട്ടി മാറ്റം ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഡ്ഢികളുടെ പാർട്ടി എന്ന് കനയ്യ പറഞ്ഞു എന്ന തരത്തിൽ മനോരമ ന്യൂസ് വാർത്തയുടെ ഒരു സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേ ആന്റി ഫേക്ക് ന്യൂസ് വാർ റൂം നടത്തിയ അന്വേഷണത്തിൽ പോസ്റ്റിലെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് കണ്ടെത്തി. കനയ്യ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. മനോരമയുടെ പേരിലുള്ള സ്ക്രീൻഷോട്ടും വ്യാജമാണ്. കനയ്യ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതായി ഞങ്ങൾക്ക് യാതൊരു റിപ്പോർട്ടും കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല മനോരമ വാർത്തയുടെ സ്ക്രീൻഷോട്ട് നിരവധി ഫോർമാറ്റുകളിൽ പ്രചാരത്തിലുള്ളതായി ഞങ്ങൾ കണ്ടു. സ്ക്രീൻഷോട്ട് വ്യാജമാകാൻ സാധ്യതയുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഞങ്ങൾ മനോരമയുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രചാരത്തിലുള്ള സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്നും ഇത്തരത്തിലൊരു വാർത്ത മനോരമ നൽകിയിട്ടില്ല എന്നും അവരുടെ പ്രതിനിധി ഞങ്ങളോട് വ്യക്തമാക്കി. റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിൽ ചേർന്ന ശേഷം രാഹുൽ ഗാന്ധിക്കൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ കോൺഗ്രസിൽ ചേരാനുള്ള കാരണമായി കനയ്യ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കോൺഗ്രസിൽ ചേരുന്നു കാരണം കോൺഗ്രസ് എന്നത് ഒരു പാർട്ടി മാത്രമല്ല, ഒരു ആശയമാണ്. കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും പഴയതും ജനാധിപത്യപരവുമായ പാർട്ടിയാണ്. ഞാൻ ജനാധിപത്യത്തിന് പ്രാധാന്യം നൽകുന്നു. ഞാൻ മാത്രമല്ല, കോൺഗ്രസ് ഇല്ലാതെ രാജ്യത്തിന് നിലനിൽക്കാനാവില്ല എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരു വലിയ കപ്പൽ പോലെയാണ്. അത് സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അനേകം ആളുകളുടെ അഭിലാഷങ്ങൾ, മഹാത്മാഗാന്ധിയുടെ ഏകത്വം, ഭഗത് സിംഗിന്റെ ധൈര്യം, ബി ആർ അംബേദ്കറുടെ തുല്യത എന്ന ആശയം എന്നിവയും നമുക്ക് സംരക്ഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത്. സെപ്റ്റംബർ 29 പ്രസിദ്ധീകരിച്ച മനോരമ റിപ്പോർട്ട് പ്രകാരം ഇതേ പത്രസമ്മേളനത്തിൽ സി പി ഐയെ വിമർശിച്ച് കനയ്യ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ സി പി ഐയിൽ ജനിച്ചു വളർന്നതാണ്, പക്ഷെ അവരുടെ ശൈലിക്ക് ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വേഗം പോരാ, ഇപ്പോൾ ഇഴഞ്ഞാൽ പോരാ, ഓടുക തന്നെ വേണം. പ്രചാരത്തുള്ള പോസ്റ്റിൽ പറയുന്നത് പോലെ ഒരു പരാമർശവും കനയ്യ നടത്തിയിട്ടില്ല എന്നും മനോരമയുടേത് എന്ന തരത്തിൽ നൽകിയിരിക്കുന്ന ന്യൂസ് കാർഡ് എഡിറ്റ് ചെയ്തതാണ് എന്നും ഇതിനാൽ വ്യക്തമാണ്.